ഹലോ സുഹൃത്തുക്കളെ, സഞ്ചാരി ബ്രദേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് തടസ എന്ന ഒരു സ്ഥലത്താണ് ഉള്ളത്. ഒരു അടിപൊളി സൂപ്പർ സീനറി ആണ്. നമുക്ക് സൺസെറ്റ് ലൈക്ക് വ്യൂ ചെയ്യാനുള്ളതും നല്ല അടിപൊളി പ്ലേസ് ആണ്. ഇത് കാണാം, ഫുള്ള് ചുറ്റിലും കുന്നുമലകളാണ്. കുന്നുമലകളും നല്ല അടിപൊളി മരങ്ങളൊക്കെയാണ്. മരത്തിന്റെ ഇലകളൊന്നുമില്ല, വെറും ഉണങ്ങിയിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഇവിടെ ഞാൻ വന്നതിന്റെ ഉദ്ദേശം ആയിട്ടുള്ളത് പണ്ട് കാലത്ത് ബ്രിട്ടീഷ് പണിതേക്കുന്ന ബ്രിഡ്ജാണ്. അപ്പം നിങ്ങൾക്ക് ആ ബ്രിഡ്ജിന്റെ ജസ്റ്റ് ഒരു വ്യൂ കാണാം. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇതിൽ വെള്ളം കയറിയ കാരണം കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തടസ്സമായിരിക്കുകയാണ്. സോ തടസ്സം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരും ഇത് സെയിം ഈക്വലൻ്റ് ആണ്. സോ അവിടെ ഉള്ളത് 9 കണ്ണികളാണ് ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് കാണാതിരിക്കും, പക്ഷേ നമ്മുടെ ക്യാമറമാൻ അത് ക്ലിപ്പ് എടുക്കുന്നുണ്ട്. സോ പുള്ളി ഭക്ഷണ രീതിയിലുള്ള ഒന്ന് എടുക്കുന്നുണ്ട്. സോ അത് കാണുന്നത് ഏറ്റവും 9 കണ്ണികളുള്ളത്. ഇവിടെ ലോക്കൽ ഗൈഡ് ആയിട്ടുണ്ട്, ചെയ്യുന്ന തന്നെ ഒരു പുള്ളിയാണ്. സോ പുള്ളി ഇവിടെയൊക്കെ ഞാൻ ജനിച്ചു വളരുന്നതെന്ന് പറഞ്ഞു കേട്ടെ. അപ്പം പുള്ളിക്ക് ഇതിൻ്റെ A to Z കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അജയനെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു 2 വാക്കിനോട്ട് വേണ്ടി വിളിക്കാം. ഹായ് ഹായ്, ഇതാണ് ഇവിടെ അജയ്, സുഹൃത്തും സഹപാഠിയാണ്. NR പുറത്താണ് അതേ ജനിച്ചു വളർന്നതൊക്കെ. അപ്പം അജയ്, ഇത് എന്താണ് സംഭവം? തടസ്സയെ കുറിച്ചുള്ള 2 വാക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ടോട്ട് ഭദ്രാവതി പിന്നെ നമുക്കിവിടെ ഈ ചിക്മംഗ്ലൂരിലേക്ക് ഈ മഴ ഇല്ലാത്തപ്പോഴും വെള്ളം കുറവുള്ളപ്പോഴാണ് ഈ ബ്രിഡ്ജ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. പിന്നെ ഇത്ര സ്ഥലമുള്ള കാരണം ആൾക്കാർ കാണാനായിട്ട് ഇവിടെയൊക്കെ മീൻ പിടിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ എന്തെങ്കിലും ഫുൾ ഡ്രൈ ആകുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ട് കംപ്ലീറ്റ് ഡ്രൈ ആവില്ല. എന്താ പറഞ്ഞാൽ ബ്രിഡ്ജിന്റെ താഴെ ഒരു 9 കണ്ണിൻ്റെ അടുത്ത് ഫുള്ളായിട്ട് വെള്ളം. പുള്ളിയത് നമുക്ക് ആ അത് കാണുന്ന അതാണ് ബീച്ച് കോഴ. ഇവിടത്തേക്ക് മെയിൻ വാട്ടർ സപ്ലൈ കൊടുക്കുന്നത് മെയിൻ കോഴയാണ്. അത് ഡെപ്ത് ഉണ്ടോ? കുറേ ഡെപ്ത് ഉണ്ട്, ഡെപ്ത് ഉണ്ട്. ഓ ഓ ഓ, അറൗണ്ട് 40 ഫീറ്റിന്റെ മേഘം ഉണ്ട്. അത് പണ്ട് കാലത്ത് ബ്രിട്ടീഷർ പണിതേക്കുന്ന ബ്രിട്ടീഷുകാർ പണിതാണ്. അപ്പൊ അന്നൊന്നും സിമെന്റും ഒന്നും ഉണ്ടല്ലായിരിക്കും പണിതേക്കുന്നത്. അന്ന് സിമെന്റ് ഒന്നും ഇല്ലായിരുന്നു, ചുണ്ണാമ്പ് എല്ലാം. സ്റ്റീലിന്റെ എന്താ ഇതിനു വേണ്ടി കൺസ്ട്രക്ഷന് വേണ്ടി നമുക്ക് അയൺ ആൻഡ് സ്റ്റീൽ മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു, ഉരുക്കിന്റെ ഫാക്ടറികളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിനൊക്കെ കണക്ഷൻ കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പ്ലസ് ഇവിടുന്ന് കുതിരമുക്ക എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഇരുമ്പിന്റെ സ്ക്രാപ്പ് ഇരുമ്പ് റോ ഇരുമ്പുകൾ അവിടെ കൊണ്ടുപോയിട്ട് പ്രോസസ് ചെയ്ത് പോവാ. അപ്പൊ അജയ് ഈ സ്പോട്ട് അജയ്ക്ക് നേരത്തെ അറിയാം? ആ, എന്റെ വീട് ഇവിടെ തന്നെ, കാരണം എനിക്ക് ഈ സ്പോട്ടാണ്. അപ്പൊ ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് ഇവിടെ കാണിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ
ഒരാൾക്കും നമുക്ക് വൈകുന്നേരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റും. വെള്ളം കുറയുന്ന സമയത്തുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതിലെ കൂടെ പറഞ്ഞെങ്കിൽ ബൈക്കിന് മാത്രമേ പറ്റുള്ളൂ, ബൈക്കും പറ്റും കാറും പറ്റും. പിന്നെ ഫോറിനർ ജീപ്പുകളാണ് കൂടുതലും ഓഫ് റോഡിംഗ്. മംഗലാപുരത്തിനായാലും ബാംഗ്ലൂർ നല്ല വരുവാണെങ്കിൽ എറണാകുളത്ത് നിന്ന് ടൂറിസം പ്ലേസ് ആയിട്ട് എന്തെങ്കിലും കൺസിഡർ ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോ മേ ബി അവിടെ നിന്നാണോ ഇതിന്റെ വെള്ളം വരുന്നത്? സുഹൃത്തുക്കളെ, ഇതിപ്പോ നമുക്ക് കിട്ടിയ ഒരു അപൂർവമായ ഒരു മുഹൂർത്തമാണ്. കാരണം വെച്ചാൽ അടുത്ത വർഷം തൊട്ട് ഇത് ഈ ബ്രിഡ്ജ് കാണാൻ പറ്റില്ലെന്നാണ് നമ്മുടെ അജയ് പറയുന്നത്. അപ്പം ഐ തിങ്ക് നമുക്കൊരു ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾ കുറച്ച് പേര് വന്നിട്ടുണ്ട് ഇത് ട്രാവൽ ചെയ്യാൻ വേണ്ടി, ഒരു കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഐ തിങ്ക് ഒരു വണ്ടർഫുൾ മൊമെന്റ് ആണ് നമുക്ക് ഈ തടസ്സ ബ്രിഡ്ജ് ലൈക്ക് കാണാൻ പറ്റിയത്. അപ്പൊ അതിന് അജയ്ക്ക് നല്ലൊരു സ്പോട്ട് തന്നതിന് വളരെ നന്ദിയുണ്ട്. അപ്പം ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് വരണമെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള ഏരിയ ആണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടെ തെന്നിച്ച കാര്യങ്ങളായിട്ടും, പിന്നെ ഫോർ വീലറും കൊണ്ട് വരുവാണെങ്കിൽ മിനിമം ജീപ്പേ വരുള്ളൂ, ഇല്ലെങ്കിൽ ചെളിയിൽ കൂടെ നിൽക്കി കുടുങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് ആൾക്കാർ വരുന്നത് ആയിരിക്കും. അപ്പം ഇത്ര നമുക്ക് ഇൻഫർമേഷൻ പറഞ്ഞു തന്ന നമ്മുടെ അജയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പം താങ്ക് യു. അപ്പം പ്രേക്ഷകരെ, അപ്പം നമ്മളിത് വന്നത് നമുക്ക് അടിപൊളി നല്ല സൂപ്പർ സ്ഥലമാണ് വ്യൂ കിട്ടിയത്. അപ്പം നമുക്ക് കാണാതായിരിക്കും, നിങ്ങൾക്ക് ഒത്തിരി കാണാതായിരിക്കും ഈ നീർക്കാക്കകളും ഒത്തിരി ലൈക്ക് പരുന്ത് എല്ലാ സാധനങ്ങളും പറഞ്ഞിട്ട്. അപ്പം ഒത്തിരി മീനുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഗസ്. അപ്പം ഇത് സ്പോട്ട് കണ്ടു നിങ്ങൾക്ക് ആ കാണാമെങ്കിൽ ഫുള്ള് കുന്നുമലകൾ പോലെ, നമ്മുടെ കൊടശാദ്രി ഹില്ല് പോലെയുണ്ട് സംഭവങ്ങൾ. അടിപൊളിയാണ് ഫുള്ള് കുന്നുമല, നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ മാക്സിമം ഡെഡ് എൻഡ് ഏരിയ. അതാണ് നമ്മുടെ അജയ് പറഞ്ഞ ഒമ്പത് കണ്ണിയുടെ പാലമാണ്. അപ്പോൾ ഇതിനെ കൂടെയാണ് വഴിയെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് കാണാതിരിക്കും ചുറ്റും കുന്നുമലകളാണ്. അതാണ് നമ്മുടെ മുള്ളൻഗിരിയിലെ കർണാടകത്തിലെ ഏറ്റവും വലിയ പീക്കായിട്ട് ഉള്ളതാണ് നമ്മുടെ മുള്ളൻഗിരി ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റില്ല, വേറെ വേ ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ചുറ്റും കാണുമ്പോൾ നല്ല നമുക്ക് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്, സ്പോട്ടാണ് നമുക്ക് അജയ് നമുക്ക് വേണ്ടി തന്നത് തടസ്സ. സോ നമുക്ക് കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് എന്നെ കരുതുന്നത്. അടുത്ത വർഷം തൊട്ട് അജയ് പറയണത് ഇത് മുങ്ങിപ്പോകുന്നതാണ് പറയണത്. അപ്പോൾ ഞാനുള്ള സ്ഥലം വരെയും മുങ്ങിപ്പോകുന്നതാണ് പറയണത്. അപ്പോൾ നമുക്ക് ഒത്തിരി ടൂറിസ്റ്റർ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല, നമുക്ക് ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു നാലഞ്ച് പേര് വന്നിട്ടുണ്ട് അവർ വണ്ടി കൊണ്ടൊക്കെ. ഞങ്ങൾ ഓൾറെഡി വണ്ടിക്കാണ് വന്നേക്കുന്നത്, ഞങ്ങളുടെ എൻഫീൽഡിലും ബൈക്കിലൊക്കെയാണ് വന്നേക്കുന്നത്. സോ ഒരു ട്രക്കിംഗ് ഏരിയ ആണ്, നല്ല സ്പോട്ടാണ്. നമുക്ക് വന്നിച്ച് ഈവനിങ് വന്ന് കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനാണെങ്കിലും വെള്ളത്തിൽ ഇത് ചെയ്യണം. പക്ഷെ നോക്കി നിൽക്കണം, വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങാൻ പാടില്ല ഒരു കാരണവശാലും. കുറച്ച് ഇതുള്ളതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ. നീർക്കാക്കകൾ നോക്കി എന്ത് മനോഹരമായിട്ടാണ് പറന്നു പോകുന്നത്. ഒത്തിരി ഭംഗിയുണ്ട്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. സോ കൊക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്, മീനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അപ്പുറ ഭാഗത്തോട്ട് ഭരണ കേൾക്കണം, ഞാൻ എനിക്കറിയത്തില്ല. ഭരണ കേട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അപ്പുറ ഏരിയ, തൈലാൻഡ് പോലത്തെ കാണുന്നത് പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ ആനകൾ ഒത്തിരി വരുന്നുണ്ടാണെന്ന് അജയ് പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ വന്ന് നോക്കിയിട്ട് പക്ഷെ നമുക്ക് ആന പോയിട്ട് ഒരു സാധനം അവിടെ കാണുന്നില്ല, നമ്മൾ കണ്ടില്ല. സോ നമുക്ക് ഇനി കാണാൻ പറ്റുന്ന പ്രദേശത്തിൽ ഇരിക്കുന്നു. ഞങ്ങളൊരു ഏകദേശം ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുന്നത്. ആനനെ കണ്ടിച്ചുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും അൺടിൽ ബൈ.